മുത്ത് എങ്ങനെയാണ് നമ്മൾ ഫിത്ർ സകാത്തിന്റെ അരി വാരേണ്ടത്? നമ്മൾ അളവിന്റെ മുത്ത് മാത്രം എല്ലാ വീട്ടിലും ഉണ്ടാവല്ലോ, ആ മുത്ത് മാത്രത്തിൽ നിറക്കുക, സാധനം പോലെ തന്നെ നിറച്ചിട്ട് ഇതിന്റെ അതിയാകും വടിക്കുന്നതാണ്. ഈ വടിക്കുന്ന സിസ്റ്റത്തിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇതൊരു പൈപ്പിന്റെ കാരണമായി ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചപ്പാത്തി വരുത്തുന്നതാണ്. അങ്ങനെ എടുത്തിട്ട് നേരെ ഈ രീതിയിൽ ഇതാണ് ഇങ്ങനെ ഒന്ന് നേരെ പിടിച്ചിട്ട് വളരെ വലിച്ചു കൊടുക്കാം. രണ്ടു ഭാഗത്തു നിന്ന് എത്തുന്ന രീതിയിലുള്ളൊരു കുറച്ച് വലിപ്പമുള്ളതൊക്കെ തന്നെ ഇത് എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈട്ടാത്തിൽ സഞ്ചിയിൽ സാധാരണ നമ്മൾ മാറ്റി വെക്കാം. ഇങ്ങനെ നാലെണ്ണം ആണ് ഒരു സാഗ്. അപ്പോൾ ഒരാളുടെ ഫിത്രത്തിൻ്റെ അരി നാലാണ്, ഏകദേശം 3 കിലോ എന്നാണ് വരുന്നുണ്ട്. 3 കിലോ അധികം വരുന്നുണ്ട് ചെറുതിൽ, ചെറുതിൽ 3 കിലോനാണ് വരുന്നത്. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം, ഒരാൾക്ക് ഈട്ട നാലെണ്ണത്തിലെടുക്കാം. അപ്പോൾ ഒരുപോലെ 10 ആളുണ്ടെങ്കിലോ ഈട്ട 40 എണ്ണം വേണം. കാരണം ഇത് മുത്തിൻ്റെ പാത്രമാണ്, ഇത് നമ്മൾ കോഴിക്കോടെല്ലാം കിട്ടും സാധനം, ഇല്ലെങ്കിൽ നമ്മൾ അയൽവാസികളോട് ചോദിച്ചാൽ നമ്മളായിട്ട് ബന്ധപ്പെട്ട സുന്നികളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഈറ്റാത്ത 4 എണ്ണമാണ് ഒരു സാഗ്. ആ രീതിയിൽ എന്താണോ അതിന് കൊടുക്കട്ടെ. നമ്മൾ ഈ ഗ്രൂപ്പിൽ ഉള്ളവർക്ക് അറിയാത്തുണ്ടെങ്കിലൊന്നും അറിയിച്ചാലില്ല. അതേപോലെ തന്നെ പിന്നെ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ തന്നെ അളന്ന് ഒരു പാത്രത്തിലാണ് എന്ത് ചെയ്യാനും ഈ തന്നെ ഇതേപോലെ തന്നെ വടിക്കുക. ഈ വടിക്കലാണ് ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് ഈ വടി വടിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളിതുപോലത്തെ പാത്രത്തിൽ സുഖമായിട്ടിടുന്നത്. ഞാൻ അരി ഓരോരുത്തർക്ക് ഓരോന്ന് കൊടുക്കാം. ചിലർക്ക് നല്ല പൊന്നിയരി കൊടുക്കാം, ഏതാണോ നല്ല ഭക്ഷണം അത് കൊടുക്കലാണ് ഏറ്റവും നല്ലത്. ഇൻഷാ അള്ളാ.